ഇസ്ലാമിക് സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, മുഹമ്മദ് ഈസ പെരുമ്പാവൂർ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ വിനയായിട്ട്. ഞങ്ങൾ പലപ്പോഴും സ്ഥലം 25-ാം തീയതി, December 25-ാം തീയതി ഒരുവിധമായ പ്രോഗ്രാംസും ഇടണ്ട, ക്രിസ്മസ് അല്ലേ എന്നുള്ള നിലയിൽ ഈ വക അറ്റാക്കിംഗ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാംസും ഇടേണ്ട, വിമർശനങ്ങൾ ഒഴിവാക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളെ അന്ന് പോലും അടക്കിയിരുത്താൻ സമ്മതിക്കാതെ അന്നും പല വിഷയങ്ങൾ ഞങ്ങൾ സൈലന്റ് ആയിരിക്കുമ്പോൾ പണ്ട് മുഹമ്മദ് സ്വീകരിച്ച ചില യഹൂദന്മാരോട് സ്വീകരിച്ച അതേ നിലപാട് തന്നെ മുന്നിട്ടിറക്കിക്കൊണ്ട് ഞങ്ങൾക്ക് അന്ന് പറയണ്ടായെന്ന് വിമർശിക്കണ്ടായെന്നും വിചാരിച്ച് സമയം നോക്കി അന്ന് ആൾക്കാരെ വ്യക്തിനിക്ഷേപം ചെയ്യാൻ വേണ്ടി പുള്ളി മുന്നിട്ടിറങ്ങി വന്നു. ഇസ്ലാം വ്യക്തികൾ ഇറങ്ങി വന്നു. അപ്പം ഇതെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എങ്ങനെങ്കിലും പ്രൊവോക്ക് ചെയ്ത് രണ്ടടി ഇസ്ലാമിനിരിക്കട്ടെ അല്ലെ മുഹമ്മദിനിരിക്കട്ടെ എന്ന് മനഃപൂർവ്വമായി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന വ്യക്തിയാണ് മുഹമ്മദ് ഈസ പെരുമ്പാവൂർ എന്ന് എനിക്ക് പറയാൻ ചില സമയത്ത് തോന്നുന്നതിൻ്റെ റീസൺ ഇതാണ്. ജസ്റ്റ് ഞാൻ ഒരു പ്രാരംഭമായിട്ട് ഇതെനിക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അജീഷ് ബ്രദർ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ബ്രദർ അതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഞാനത് കുഞ്ഞു വന്നതുകൊണ്ടാണ് എനിക്ക് ഡിസ്കണ്ടിന്യൂ ആയിപ്പോയത്. ഒന്ന് ചേർത്ത് കൊള്ളട്ടെ ആവശ്യങ്ങൾ. അപ്പം ഇവരെ ആശയപരമായിട്ട് ഇവർക്ക് ദാരിദ്ര്യമാണ്, ഇവർക്ക് തെളിയിക്കാൻ പറ്റില്ല. നബി 6 വയസ്സുകാരിയായ കുട്ടിയെ വിവാഹം ചെയ്തു, അതൊരു പിഞ്ചു കുട്ടിയായിരുന്നുവെന്നും നമുക്ക് അവരുടെ ഹദീസിൽ നിന്ന് തന്നെ ചെറിയ കുട്ടിയായിരുന്നു, കുഞ്ഞു കുട്ടിയായിരുന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതൊന്നും അവർക്ക് നിഷേധിക്കാൻ പറ്റാതെ വരുമ്പോൾ ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോ തേജോവധം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ എന്നെ അപ്പോ എന്റെ തേജബുദ്ധം ചെയ്തോട്ടെ, കുഴപ്പമില്ല. ഞാൻ എനിക്ക് എന്റെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, അത് ഞാൻ അന്ന് സമ്മതിച്ചാണ് ഞാനത് വിട്ടതുമാണ്. ഇപ്പോ ഇന്നത്തെ ചർച്ചയിൽ മുഹമ്മദ് ഈസ എന്നെ ഇവനെന്ന് വിളിച്ചു. മുഹമ്മദ് ഈസ സ്വാഭാവികമായിട്ട് അങ്ങനെ വിളിക്കാത്ത ആളാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഇവനെന്ന് വിളിച്ചതിൻ്റെ കാരണം. ഞാൻ അവിടെ ഒരു പോയിന്റ് ഉന്നയിച്ചത് ഇതാണ്, എന്നെ വ്യക്തിപരമായിട്ട് മുഹമ്മദ് ഈസ അധിക്ഷേപിച്ചു, സമ്മതിച്ചു. വ്യക്തിഹത്യയാണ്, വിഷയത്തിൽ നല്ല സംസാരം, വ്യക്തിയെക്കുറിച്ചുള്ള ഒരു ഹത്യയാണ്. മുഹമ്മദ് ഈസ ഇതേപോലെ തന്നെ ഒരു പ്രവർത്തനം ചെയ്തിട്ടുണ്ട്, അത് പലർക്കും അറിയത്തില്ല. എനിക്ക് എൻ്റെ കയ്യിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ട്. അതായത് മുഹമ്മദ് ഈസയോട് ഞാൻ ചോദിച്ചത് ഇതാണ്, കാബയിൽ വിഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുമ്പോൾ ലായിലാ എന്ന് പറഞ്ഞ ആള് എന്തിനാണ് കാബയെ പ്രദക്ഷിണം ചെയ്തത്? മുഹമ്മദ് പറഞ്ഞ് അങ്ങനെ ചെയ്ത് മുഹമ്മദ് ഈസ പറഞ്ഞ് ചെയ്തിട്ടില്ല. പിന്നെയും ഞാൻ ചോദിച്ചു, എൻ്റെ ഈ തെളിവുണ്ട്, നിങ്ങളത് നോക്കൂ. അവസാനം അദ്ദേഹം സമ്മതിക്കേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ പ്രവാചകൻ, അദ്ദേഹം ഏറെ ആദരിക്കുന്ന പ്രവാചകൻ വിഗ്രഹങ്ങളുടെ മുമ്പാകെ പ്രദക്ഷിണം ചെയ്തു, വിഗ്രഹങ്ങളെ പ്രദക്ഷിണം ചെയ്തതായിട്ട് അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ സ്ക്രീൻഷോട്ടുണ്ട്. പക്ഷേ ഞാൻ മുഹമ്മദ് ഈസയോട് ഈ കാര്യം അവിടെ മക്കയിൽ വിഗ്രഹങ്ങൾ നിറഞ്ഞ കാബത്തിങ്കൽ എന്നുള്ള 3 വേർഡ്സ് ആ സെന്റൻസിൽ പറയുമ്പോൾ തന്നെ എന്നെ അൺമ്യൂട്ട് ചെയ്യുകയാണ്. മുഹമ്മദ് ഈസ ഇവനെ ഇനി ഇവിടെ വെക്കണ്ട എന്നുള്ള രീതിയിൽ താഴെക്കൂടെ ഇവൻ എന്നുള്ള പദം വരെ പ്രയോഗിച്ചു. കാരണം ഈ ഒരു പോയിന്റ് വന്നാൽ എനിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അതിനുള്ള ആയുധം തൊടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ പ്രവാചകനെ നിന്ദിക്കുന്ന തരത്തിലാണ് മുഹമ്മദ് ഈസ വിഗ്രഹങ്ങളുടെ മുമ്പാകെ വണങ്ങ അല്ലെങ്കിൽ വിഗ്രഹങ്ങളുടെ നിറഞ്ഞിരിക്കുന്ന കാബയെ വലം ചുറ്റുകയും ചെയ്തിട്ടുണ്ട് പ്രവാചകൻ എന്നുള്ളത് സംബന്ധിച്ച ആളാണ് മുഹമ്മദ് ഈസ. അപ്പൊ അതിന്റെ സ്ക്രീൻഷോട്ട് ഉണ്ട്. അപ്പൊ ആ തരത്തിൽ ഇവർക്കെതിരെ ബിജു ബ്രദറെ, എം അക്ബർ എഴുതിയ നിച്ചോട്ടത്തിന്റെ പുസ്തകം പ്രവാചകനും മതനിന്ദ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 47-ാം 47-ാമത്തെ പേജിൽ എം അക്ബർ എഴുതിയിട്ടുണ്ടല്ലോ, മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകൻ ജനിച്ചത് കാബയ്ക്ക് ചുറ്റും തുണിയില്ലാതെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരുന്ന സമുദായത്തിലാണ്, ആണോടാണും പെണ്ണോട് പെണ്ണും അവലക്ഷണം ചെയ്തുകൊണ്ടിരുന്ന വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെന്താ ഈസക്ക് ബുദ്ധിമുട്ട്? അല്ല, ആ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ മുസ്ലിങ്ങൾ ആരെങ്കിലും സമ്മതിച്ചു തരുമോ ഞങ്ങളുടെ പ്രവാചകൻ വിഗ്രഹങ്ങൾ നിറഞ്ഞ കാബയെ പ്രദക്ഷിണം ചെയ്തിട്ടുണ്ടെന്ന്? സമ്മതിച്ചു തരത്തില്ല. ഇപ്പം ഇങ്ങനെ പുസ്തകത്തിൽ അദ്ദേഹം എഴുതി സമ്മതിച്ചു. പക്ഷെ പ്രവാചകനായതിന് ശേഷം, അത് പിന്നെ കൊച്ചുകുട്ടിയാന്ന് പറയാം, പ്രവാചകനായതിനു ശേഷം അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് ആരെങ്കിലും സമ്മതിക്കുമോ? പക്ഷേ സമ്മതിച്ചു മുഹമ്മദ് ഈസ, അതിൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ട്. പക്ഷേ നമ്മൾ ആരും വ്യക്തിഗത ചെയ്യാനോ അല്ലെങ്കിൽ അദ്ദേഹം പ്രസംഗിക്കുമ്പോഴോ ഇതാ ഇന്ന എന്ന് പറഞ്ഞിട്ട് ഫഹദൊക്കെ ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്യാറില്ല, ഇന്നും ചെയ്യാറില്ല. ആ ഏതൊരു തരത്തിലും നമ്മൾ അങ്ങനെ ഒരു ഇതിലേക്ക് പോലെ അദ്ദേഹം എന്താണോ ആശയം പറയുന്നത് ആ ആശയ ഖണ്ഡനത്തിന് നമ്മൾ പലപ്പോഴും നീക്കാറുണ്ട്. പക്ഷേ വ്യക്തിഹത്യയിലേക്കാണ് ഇവരിപ്പം തിരിയുന്നത്. സാമ്പത്തിക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ഞാൻ ഇസ്ലാമിക സഹോദരങ്ങളോട് പറയാം, ഞങ്ങളെ ക്രൈസ്തവരെ വ്യക്തിഹത്യ നടത്തുകയോ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ഭിന്നിച്ചു പോകണില്ല. നിങ്ങളത് എന്തൊക്കെ ഇനി ആറ്റം ബോംബ് നിങ്ങൾ ഇട്ടാൽ പോലും ഞങ്ങൾ ഭിന്നിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ പരസ്പരം പോരടിക്കുന്നില്ല.
ഞങ്ങളിവിടെ ഒന്നിച്ച് തന്നെ നിൽക്കുകയാണ്. ഇതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള സന്ദേശം. അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തിഹത്യ നിങ്ങൾ നടത്തും തോറും ഞങ്ങൾക്ക് നിങ്ങളെ വ്യക്തിഹത്യ നടത്താനില്ല. ഞങ്ങൾ കൂടുതൽ ഖുറാനിക വചനങ്ങളോ കൂടുതൽ ഹദീസുകളോ ഒക്കെ ഞങ്ങൾ ഉദ്ധരിക്കുകയേ ചെയ്യുള്ളൂ. ഞങ്ങൾ കൂടുതൽ അതിനകത്ത് വ്യാഖ്യാനമൊന്നും പറയില്ല. ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ എഴുതി വച്ചിരിക്കുന്നതൊക്കെ ഞങ്ങളൊന്ന് വായിക്കുക മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അഭിനന്ദനയും ഇസ്ലാം മതത്തെ അവഹേളിക്കലും ഒക്കെ ആകും. ഈ ഒരു രീതിയിലേക്ക് പോകും. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഇസ്ലാമിക സഹോദരങ്ങളെ, നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, ഈ ബൈബിളിലും ലോകത്തും ഒക്കെ പല യുദ്ധങ്ങളും നടന്നിട്ടുണ്ട്. അതൊന്നും മത സംസ്ഥാപനത്തിന് വേണ്ടി നടന്നിട്ടുള്ള യുദ്ധങ്ങളൊന്നും അല്ല. അല്ല, ഈ യഹോവയിൽ വിശ്വസിക്കാത്തത് കൊണ്ട് യുദ്ധം ചെയ്യാനുള്ള ഒരു ആയത്ത് പോലും ബൈബിളിലില്ല. അങ്ങനെ ഒരു യുദ്ധം ഒന്നും യഹോവ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് അല്ലാഹുവിൽ വിശ്വസിക്കാത്തത് കൊണ്ട് സത്യമതത്തെ മതം ഖുറാനിൽ 9:29 അല്ലാഹുൽ വിശ്വസിക്കാത്ത സത്യമതത്തെ മതമായി അംഗീകരിക്കാത്തവരോട് യുദ്ധം ചെയ്യാനുണ്ട്. അല്ലാതെ ക്രിസ്ത്യാനികളും യഹൂദരും യുദ്ധം ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യാനല്ല പറഞ്ഞിരിക്കുന്നത്. അവർ വിശ്വസിക്കാത്തത് കൊണ്ട് യുദ്ധം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ നമുക്ക് നമ്മുടെ ഗ്രന്ഥത്തിൽ ഒരു മതസ്ഥാപനത്തിന് വേണ്ടി യഹോവയിൽ വിശ്വസിക്കാത്തത് കൊണ്ട് നിങ്ങൾ മാലോകരോടെല്ലാം യുദ്ധം ചെയ്തു എന്നോട് ആയിട്ടില്ല. യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്, ഇല്ലെന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല. അത് രാഷ്ട്രീയ പരമായ കാരണങ്ങൾ, അവരെ ആക്രമിച്ചത് കൊണ്ട് അല്ലെങ്കിൽ അവർ മുൻ ചെയ്തിട്ടുള്ള അവരുടെ കാര്യങ്ങൾ കൊണ്ട് മറ്റൊരു ജനതയെ കൊണ്ട് ദൈവം അത് ചെയ്യിക്കുന്നു. അങ്ങനെ പല കാരണങ്ങൾ ബൈബിളിൻ്റെ അകത്ത് അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതൊന്നും അല്ല ഇവിടെ വിഷയം. ഇവിടെ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു മതം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരു ദൈവം ഉത്തരവിടുകയാണ് ലോകത്തോടൊക്കെ യുദ്ധം ചെയ്യണം. അവിടെയാണ് പ്രശ്നം. അതാണ് നിങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. അത് അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം നിങ്ങളുടനെ ധാർമ്മികതയിലേക്കും അതിലേക്കും ഇതിലേക്കും പോകേണ്ട കാര്യമില്ല. ധാർമ്മികത പറയുവാനുള്ള യോഗ്യത നിങ്ങൾക്കില്ലാതെ വന്നത് കൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിലേക്ക് കാര്യങ്ങൾ നടത്തുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. എപ്പോഴും വ്യക്തിഹത്യയിലേക്ക് നിങ്ങൾ നീങ്ങുന്ന സ്റ്റെപ്പ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ഓർക്ക, നിങ്ങൾക്ക് ഉത്തരമില്ല എന്നുള്ളതാണ്. നിങ്ങൾ കാരണം ഇസ്ലാമിന്റെ നടുവ് ഒടിഞ്ഞിരിക്കുകയാണെന്നുള്ളതാണ്. ഞാൻ ഇത്രയും പറഞ്ഞ് നിർത്തുകയാണ്. ബാക്കി സഹോദരന്മാരുണ്ടല്ലോ, അവർ പൂരിപ്പിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം, നമുക്കെതിരെ വ്യക്തി ആക്ഷേപങ്ങൾ വരുമ്പോൾ അതിനെ നേരിടാനുള്ള മെക്കാനിസം ഒരു പുതിയ സംഭവമല്ല. നമ്മുടെ 2000 വർഷത്തിന്റെ ചരിത്രത്തിൽ ഇത്തരം എത്ര കടമ്പകളെ താണ്ടിക്കൊണ്ട് വന്നവരാണ് നമ്മൾ. ഇനി എത്ര മുന്നേറാനായിട്ടുണ്ട്, അത് ഗൗരവത്തിൽ എടുക്കണ്ട. ഒന്ന്, അതിനർത്ഥം ഇവിടെ ഏതെങ്കിലും ഒരു ബ്രദറിനെ തെരഞ്ഞു പിടിച്ച് ഉന്മൂലനം ചെയ്യാനാണ്, അവഹേളിക്കാനാണ് പദ്ധതിയെങ്കിൽ അതും ചേർന്ന് നേരിടാൻ, ചെറുക്കാനുള്ള ശേഷി നമുക്കിന്നുണ്ട്. ബ്രദർ അനിലയ്യപ്പനെതിരെ 2-3 ദിവസങ്ങൾക്കപ്പുറത്ത് ചില മേഖലകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. എങ്ങനെയാണ് ചെറുത്തത്? ഒറ്റക്കെട്ടായിട്ട് അതിനെ നേരിടേണ്ട അന്തരീക്ഷമുണ്ടായി. ഇതേപോലെ നമ്മുടെ സഹോദരന്മാർ, ഇപ്പോൾ ബിജു ബ്രദർ ഇവിടുണ്ട്, സെബാസ്റ്റ്യൻ ബ്രദർ ഉണ്ട്, ഇതുപോലെ നമ്മളുടെ ആന്റണി പാസ്റ്റർ, അനിൽ അയ്യപ്പൻ, വർഗീസം സാമുവൽ, ഷിജോ, ജോർജ് ബ്രദർ, ഏബൻ, പെട്ര, ടോസ്റ്റ് മാസ്റ്റർ, നമ്മുടെ സഹോദരന്മാരുടെ ഒരു വലിയ നിര, ജോണ്, ഇങ്ങനെയുണ്ട്. എൻ്റെ ഓർമ്മയിൽ ഓടി വന്നവരുടെ പേര് അങ്ങ് പറഞ്ഞെന്നുള്ളൂ. ഇങ്ങനെ ഒരു വലിയ നിര, ഇവരിൽ ആരെ, ഏതൊരു വ്യക്തിയെയും പേഴ്സണലി അവഹേളിക്കാനാണ് പദ്ധതി എങ്കിൽ, ഇനി മൺമറഞ്ഞ ആർക്കെ അവഹേളിക്കാനാണ് പദ്ധതിയെങ്കിൽ ചെയ്യട്ടെ, അതൊരു വിജയം കൂടിയാണ്. പക്ഷെ നമ്മൾ ചെറുക്കും, അത് വേറെ കാര്യം. അത് പക്ഷെ വ്യക്തിപരമായിരിക്കില്ല, നമുക്കതിൻ്റെ ആവശ്യമില്ല. മുഹമ്മദ് ഈസ എന്ന വ്യക്തിയായിരുന്നോ അദ്ദേഹത്തിൻ്റെ കൺവേർഷന്റെ പിന്നിലെ കാര്യങ്ങൾ എന്തെന്നോ അതൊന്നും ഇവിടെ വിഷയമല്ല. അത്തരത്തിലേക്ക് പോയിട്ടുള്ള ഈ വിഴുപ്പലക്കൽ കൊണ്ട് നമുക്ക് കാര്യമൊന്നുമില്ല, ആവശ്യവുമില്ല. കാരണം അവരുടെ പ്രതിസന്ധി നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്താണ്. ഇന്നലെ നമ്മുടെ ജന ടി വി ചർച്ചയിൽ ആരിഫ് മദനി ഉണ്ടായിരുന്നു. അവിടെ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന നമ്മളുടെ ലിയാക്കത്തലി വന്നില്ല. ഹാരിസ് മാദനിക്കെതിരെ ഞങ്ങൾ പലരും ഒരേ വീക്ഷണഗതിയിൽ സംസാരിച്ചു എന്നുള്ളൊരു പരാതി അദ്ദേഹം ഉന്നയിച്ചു. പക്ഷെ മറ്റാരെക്കാളും അധിക സമയം അദ്ദേഹത്തിന് കിട്ടി സംസാരിക്കാൻ, എനിക്ക് താരതമ്യേന കുറവായിരുന്നു. ആ ഘട്ടത്തിൽ ഈ ഹാരിസ് മദനി ഉത്തരം പറയാൻ വിഷമിക്കുകയാണ്. ഉത്തരമില്ല. ഞാൻ പതിവ് പോലെ ഒരു വലിയ കാര്യങ്ങളൊന്നും ചോദിച്ചില്ല, ഒരു ചെറിയ ചോദ്യം. അങ്ങയുടെ ഗുരുവിൽ നിന്ന് ഞങ്ങൾ എന്താണ് സാർ പഠിക്കേണ്ടത്? ഒരു 5 കാര്യം പറയൂ. നമ്മൾ സാധാരണ ചോദിക്കുന്ന അത് ജനം ടി വിയിലൂടെ ചോദിക്കുമ്പോൾ കുറെ കൂടി പൊതുജനങ്ങൾ അത് കേൾക്കട്ടെ എന്നോർത്ത് ചോദിച്ചാണ്. അദ്ദേഹം പറഞ്ഞതിന് ഡിബേറ്റ് വെക്കാമെന്നാണ്. അതിന് ഡിബേറ്റ് വെക്കാം, തൻ്റെ ഗുരുവിൻ്റെ ഒരു 5 ഗുണങ്ങൾ. മറിച്ചൊരു കാര്യമുണ്ട്, ഇന്നിപ്പോൾ ഇസ്ലാം അകപ്പെട്ടൊരു പ്രതിസന്ധിയുടെ ഏകദേശ പ്രതീകമാണ് ഹാരിസ് മദനി. ഇവരിൽ ഒന്നൊന്നായിട്ട് നിലം വരിചായിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്.
ഒരു നമുക്ക് നോക്കാം, അക്ബർ സാഹിബ് ഇവിടെ നിൽക്കുന്നു, നിങ്ങളോട് നോക്കിക്കേ, വർഷങ്ങൾക്കപ്പുറത്ത് അക്ബർ എന്താ പറഞ്ഞത്? മദ്യം വിളമ്പുന്ന ക്രിസ്തു. അങ്ങനെ ഇല്ലായ വചനം യേശുവിനെ കുറിച്ച് പറഞ്ഞ അതേ നാവ് കൊണ്ട് ദൈവം പറയിപ്പിച്ചില്ലേ അയാൾ കള്ളു കുടിച്ചു എന്ന് പറഞ്ഞില്ലേ? ലക്ഷദ്വീപിൽ പോയിട്ട് കള്ളം തന്നെ പറയേണ്ടി വന്നില്ലേ? മുഹമ്മദ് ഇത് ചെയ്തിട്ടുണ്ട് എന്ന് പറയേണ്ടി വന്നില്ലേ? മുഹമ്മദ് എന്ത് ചെയ്തോ അതാണ് ശരിയെന്ന് ഇനി മുതൽ പ്രസംഗിക്കണമെന്ന് പറഞ്ഞില്ലേ? അതേപോലെ തന്നെ നമ്മൾ മുന്നോട്ട് വെച്ച ആരോപണങ്ങളെ ഒന്നൊന്നായിട്ട് അവർക്ക് അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു. അത് ഇസ്ലാം യുവതകളുടെ മനസ്സിൽ അപകർഷതാബോധം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നു. ഒപ്പം ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് ഇസ്ലാമിലേക്ക് വരാൻ തീരുമാനിച്ച ചിലര് ഇങ്ങനെയൊക്കെയാണ് നബി എങ്കിൽ ഞങ്ങൾക്ക് കുറെ കൂടി ആലോചിക്കാനുണ്ട് എന്ന് പറഞ്ഞില്ലേ? ഇതൊക്കെ ആരാ പറഞ്ഞത്? സാക്ഷാൽ എം അക്ബർ. അവരെ ഓരോരുത്തരെ എടുക്ക്. രണ്ടാം സ്ഥാനികൻ ആരായിരുന്നു? മുജാഹിദ് ബാലുശ്ശേരി. എന്താ ഈ ബാലുശ്ശേരി പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത്രയും ശുദ്ധ വിഡ്ഢിത്വവും തമാശയും. ഞാൻ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾക്കൊന്നും സീരിയസ് മറുപടി ഇപ്പൊ കൊടുക്കാറില്ല. കാരണം സീരിയസ് അല്ല, തമാശ പറഞ്ഞാൽ മതി അത്രമാത്രം. ആ ക്ലിപ്പ് എടുത്ത് വെട്ടിയിട്ട് കാണിച്ചാൽ മാത്രം മതി, നമ്മുടെ ആളുകൾക്ക് അതിലെ ഫോഷ്ക്ക് മനസ്സിലാവും. ഇനി അടുത്ത ആളാരാ? ഓരോരുത്തരെ എടുത്താൽ ഒടുവിൽ നമ്മളിപ്പോ എത്തി നിൽക്കുന്ന എവിടെയാണ്? മുഹമ്മദ് ഈസ. ഈ മുഹമ്മദ് ഈസ ആരാണ്? അദ്ദേഹത്തിന് ഇസ്ലാമിനെ കുറിച്ച് പറയാൻ എന്താ ആധികാരികതയുണ്ട്? പാണ്ഡിത്യമാണ് ഞാൻ ചോദിച്ചേ. അത് അദ്ദേഹം തന്നെ പറയുന്നു, അദ്ദേഹത്തിന് ഇസ്ലാമിനെ കുറിച്ച് അറിയില്ല, ആ വലിയ പാണ്ഡിത്യമില്ല, അവിടെ നൂളിയിട്ട് പാറുകയല്ലേ അദ്ദേഹം ചെയ്യുന്നത്. ഇനി വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് ഒന്ന് വരാൻ മറുപടി ഉണ്ടല്ലോ, മറുപടി പറയേണ്ടി വരുന്നു. ഉദാഹരണം, ഈ ബിജു ബ്രദറും ഞാനും എത്രയോ വിഷയങ്ങളിൽ യോജിക്കുന്നവരാ, എത്രയോ വിഷയങ്ങളിൽ വിയോജിക്കുന്നവരാ. ആ യോജിപ്പിന്റെയും വിയോജിപ്പിന്റെയും കണക്കെടുത്താൽ ഏതാണ്ട് 5% വിയോജിപ്പേ ബിജുവായിട്ട് എനിക്ക് വരത്തുള്ളൂ. സെബാസ്റ്റ്യനുമായിട്ട് എടുത്താൽ ഒരു 7% വിയോജിപ്പ് ഉണ്ടാവും. ബ്രദറൻ സഭകളുമായിട്ട് എടുത്താൽ ഒരു 3% വിയോജിപ്പ് ഉണ്ടാവും. കാത്തലിക് ചർച്ചുമായിട്ട് എടുത്താൽ 20% വിയോജിപ്പ് ഉണ്ടാവും. അങ്ങനെ വിയോജിപ്പുകളെക്കാൾ കൂടുതൽ യോജിക്കാൻ പറ്റുന്ന ഒരു തലം ഇന്ന് നമുക്കിടയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതിനെ പൊളിക്കാൻ എന്തെല്ലാം പണി നോക്കി നടക്കുന്നുണ്ടോ? എവിടെങ്കിലും നടക്കുന്നുണ്ടോ? എവിടെങ്കിലും നിങ്ങൾ അടുത്ത കാലത്ത് കണ്ടോ? എവിടെങ്കിലും നമ്മുടെ ആളുകൾ തമ്മിലടിച്ച് കലഹിക്കുന്ന ഒരു കാഴ്ച കണ്ടോ? നീ ചിലരുണ്ട്, ചിലർ ഒറ്റപ്പെട്ട് മാറിയെന്ന് ആക്രമിക്കും. നമ്മളത് കണ്ട ഭാവം പോലും നടിക്കാതെ വന്നപ്പോ അവർക്ക് ഒറ്റപ്പെട്ടു പോയി, കാരണം മറുപടി അർഹിക്കുന്നില്ല. അത് നമ്മൾ വിട്ടു. പക്ഷെ എവിടെയെങ്കിലും ഈ സഭകളുടെ പേരില് ആക്രമിക്കുന്ന രീതി കണ്ടോ? അപ്പൊ 4-5 കൊല്ലം മുമ്പുണ്ടായിരുന്ന ഒരു പരിസ്ഥിതി, കത്തോലിക്കരും പെന്തക്കോസും തമ്മിൽ, പെന്തക്കോസിലെ ബ്രദറും തമ്മിൽ, ബ്രദറിനും ചർച്ച് ഓഫ് ക്രൈസ്റ്റും തമ്മിൽ, ചർച്ച് ഓഫ് ക്രൈസ്റ്റും ബാപ്റ്റിസ്റ്റും തമ്മിൽ ഇപ്പൊ ഉണ്ടോ? അതിന്റെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വ്യക്തമായ ലക്ഷ്യങ്ങളോടെ നമ്മൾ ഇന്ന് പ്രവർത്തിക്കാൻ ആരംഭിച്ചു. നമ്മൾ അതിശക്തമായി തിരിച്ചടിക്കാൻ ആരംഭിച്ചപ്പോൾ ഇവരൊന്നും അല്ലെന്ന് മനസ്സിലായി. ഇത്രയും വെല്ലുവിളിച്ചുകൊണ്ട് നടന്ന മനുഷ്യർക്ക് ഇന്ന് സമൂഹ മധ്യ വന്ന ഒരു കാര്യം പറയാൻ ത്രാണിയില്ല എന്ന് മനസ്സിലായി. അവരുടെ പ്രശ്നമല്ല. അറേബ്യൻ മരുഭൂമിയിൽ കിട്ടുന്ന മുഴുവൻ അത്രം എടുത്ത് പൂശിയാലും തീരാത്ത വിധത്തിൽ ദുർഗന്ധം നിറഞ്ഞു നിൽക്കുന്ന ഒരു മാനവരിൽ മഹോന്നതൻ അവർക്കുണ്ട്. വ്യക്തി ഇതായിരിക്കുന്നിടത്തോളം, മഹോന്നതൻ ഇതായിരിക്കുന്നിടത്തോളം കാലം മുഹമ്മദ് ഈസ എത്ര കൈകാലിട്ടടിച്ചാൽ ഈ വണ്ടി ഓടൂല, എന്ത് ചെയ്താലും ഓടൂല. കാരണം എന്താ? അത്രമാത്രം അധപ്പതിച്ചൊരു നേതാവ് കൂടെ ഉണ്ടെങ്കിൽ അത്രേ ചെയ്യാൻ സാധിക്കൂ. ഇന്നലത്തെ ചർച്ചയിൽ ഞാൻ അത്ഭുതപ്പെട്ടു. ഒരു സാമിരു ഗുരുമൂർത്തി എന്ന് പേരായ ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ പഠിച്ചു പറയും പോലെ ഖുർആനെ പറ്റി വളരെ കൃത്യമായി പറയുന്ന ഒരു ഹിന്ദു സഹോദരൻ. അദ്ദേഹം ഇത് ആവർത്തിച്ചു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ക്രൈസ്തവർക്ക് ഒരു ദൈവമുണ്ട്, ആ ദൈവം അവർക്കൊരു മാർഗദർശിയുണ്ട്, അവർക്കൊരു നേതാവുണ്ട്, യേശു ക്രിസ്തുവാണ്. ഹിന്ദുക്കൾക്കൊരു നേതാവുണ്ട്, അത് ശ്രീരാമചന്ദ്രനാണ്. മുസ്ലിങ്ങൾക്ക് ഒരു നേതാവുണ്ട്, അത് മുഹമ്മദാണ്. ഇവരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്തുവിലേക്ക് ക്രിസ്ത്യാനികൾ മടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം തീർന്നു. അവർ കൂടുതൽ കർമ്മനിരതരാകും, കരുത്തരാകും. പക്ഷേ മുഹമ്മദ് നബിയിലേക്ക് ഒരാൾ തിരിഞ്ഞാലുള്ള സ്ഥിതി എന്താണ്? എന്നിട്ട് നമ്മുടെ ഭാഷയിലല്ലെങ്കിലും നമ്മുടെ രീതിയിലല്ലെങ്കിലും വ്യക്തമായി തന്നെ അദ്ദേഹം അതേക്കുറിച്ച് വിശദീകരണം കൊടുത്തു. ഹാരിസ്മതനിക്കും ഇണ്ടാട്ടമില്ല, വികാരപരമായി സംസാരിക്കുകയാണ്. അവിടെ വന്നിട്ട് ഹാരിസ്മതൻ എന്താ ചെയ്തത്? അമാലേക്കരെ കൊല്ലാനുള്ള ദൈവത്തിന്റെ വചനം ആ ഭാഗം എടുത്ത് വായിച്ചിട്ട് പറയാണ്, അനിൽ കൊടുത്തോടത്തിന് വേണമെങ്കിൽ ഇത് തള്ളിക്കളയാം. ഇവരൊരു ഭാഷയാണ്, നമ്മൾ പഴയ നിയമം തള്ളിക്കളഞ്ഞു, നമ്മൾ പഴയ നിയമം തള്ളിക്കളഞ്ഞു, ഇങ്ങനെയുള്ള ഒരു ശൈലിയാണ്. ഇനി ഇപ്പോൾ പ്രചരിക്കുന്ന അദ്ദേഹത്തിന്റെ പരാമർശം നോക്കാം. പുതിയതൊന്നും അല്ലത്, പഴയ ഒരു സംഗതി പെയിന്റ് അടിച്ചു കൊണ്ടുവരിക. അതിന്റെ അതെന്താ? തിരുവട്ടാർ കൃഷ്ണൻകുട്ടി ഓൾഡ് ടെസ്റ്റമെന്റിനെ തള്ളിപ്പറഞ്ഞു. തിരുവട്ടാർ ഓൾഡ് ടെസ്റ്റമെന്റിനെ കുറിച്ച് ഗഹനമായി പഠനം നടത്തിയിട്ടുള്ള ആൾ തന്നെയാണ്. അദ്ദേഹത്തിന്റെ വാർദ്ധക്യം ക്ഷീണമൊക്കെ ഉള്ള ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ ചെന്ന് കണ്ട് ഇന്റർവ്യൂ പോലെ സംസാരിച്ച്, മുന്നറിയിപ്പില്ലാതെ സംസാരിച്ച്, അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പരസ്പര വിരുദ്ധതയുണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് നടത്തുന്ന ചില ഏർപ്പാടുകളാണ്. അന്ന് തന്നെ ഞാനിത് പരിശോധിച്ച കാര്യമാണ്. കാരണം അവരുടെ നിച്ചോ ട്രൂത്തിന്റെ സ്നേഹസംവാദം മാസികയിൽ സുവിശേഷകൻ ബൈബിളിനെ തള്ളിപ്പറയുന്നു എന്ന രീതിയിലുള്ള ഒരു ലേഖനവും വന്നിരുന്നു. അത് മുഹമ്മദ് ഈസ എല്ലാം പോയി സംഘടിപ്പിച്ചതാണ്. അപ്പോൾ അവിടുന്ന് കാലമെത്ര മുമ്പോട്ട് പോയി? ഇപ്പൊ ജാക്കോബാസ് പറഞ്ഞതുപോലെ എത്ര വെള്ളം ഒഴുകിപ്പോയതിനു ശേഷം ആറ്റിലൂടെ ഇപ്പൊ എവിടെ നിൽക്കുന്നു സംവാദം? ഇവിടെ തിരുവട്ടാർ എഴുതിയ ആ പുസ്തകങ്ങൾ ഒരു കാലത്ത് വളരെ ആർത്തിയോടെ പഠിച്ചിരുന്ന ആളുകളുണ്ട്. ഇനിയിപ്പോ ആ പുസ്തകം വേണ്ട, അതിനപ്പുറത്തേക്ക് പോയ കാര്യങ്ങൾ, ഖുറാനും ഹദീസുകളും അറിയാത്ത
ഒറ്റ ക്രിസ്ത്യാനി ഉണ്ടോ? നിങ്ങൾ എന്ന് ആലോചിച്ച് നോക്ക്. അതിശക്തമായിട്ട് ഇവയ്ക്കെതിരെ പോരാടാൻ പാകത്തിനുള്ള ആർജവം ക്രൈസ്തവ സമൂഹം നേടിക്കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു വിധത്തിലും ഇനി പിന്നോട്ട് പോകാൻ കഴിയില്ല. ഇനിവേ ഇവര് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഈ ഇതെല്ലാം അവസാനിപ്പിച്ചാലും ഞങ്ങൾ നിർത്താൻ പദ്ധതി ഇട്ടിട്ടില്ല. ഞങ്ങളിപ്പോൾ തുടരുന്നത് ഇവര് പണ്ട് ബൈബിളിനെ ആക്രമിച്ച കണക്ക് തീർക്കല്ല, കണക്ക് തീർന്നു. ആ കണക്കൊക്കെ പണ്ടേ തീർന്നു, വർഷങ്ങൾക്കപ്പുറം ആ കണക്ക് തീർന്നതാണ്. ഞങ്ങൾ ചെയ്യുന്നത് ഇസ്ലാം ലോകത്തെ നേരത്തിന് അഭിമുഖീകരിക്കുന്ന ഒരു അപകടമാണ്. അത് കുഞ്ഞുങ്ങൾക്ക് മുതിർന്നവർക്ക് ഇസ്ലാമികർക്ക് കൂടി ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ഇസ്ലാമിന്റെ വിക്റ്റിംസിൽ ഇസ്ലാമാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്, അതിന്റെ അനുഗാമികളാണ്. അവർക്ക് കൂടി വേണ്ടിയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഹാരിസ്മദനിയോ മുയാഹിദ് പാലിശ്ശേരിയോ അക്ബർ സാഹിബോ ഒക്കെ ഇത് കേൾക്കുന്നെങ്കിൽ, മുഹമ്മദീസോ ഒക്കെ കേൾക്കുന്നെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. കാരണം അപകടം നിറഞ്ഞ, സദാചാര വിരുദ്ധമായ, അനാശാസ്യത നിറഞ്ഞ യാതൊരു മൂല്യങ്ങളുമില്ല ഞാൻ ഈ പറയുന്നത് നിങ്ങളെ വേദനിപ്പിക്കുന്നെങ്കിൽ. ആ മൂല്യം എണ്ണി എണ്ണി പറഞ്ഞാൽ മതി. സദാചാര വിരുദ്ധമല്ലെന്ന് തെളിയിച്ചാൽ മതി. മാന്യമാണെന്ന് തെളിയിച്ചാൽ മതി. പ്രമാണങ്ങളെ ഉദ്ധരിച്ച് തെളിയിച്ചാൽ മതി. അത് അംഗീകരിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. നിങ്ങൾ തെളിവ് തന്നാൽ അംഗീകരിക്കേണ്ട ബാധ്യതയുണ്ട്. ഇവിടെ മുമ്പ് ഏബനാണോ മറ്റോ സൂചിപ്പിച്ച പോലെ അല്ല, ബിജു ബ്രദറാണ് സൂചിപ്പിച്ചത്. എന്താ ബിജു പറഞ്ഞത്? പ്രമാണം ഉദ്ധരിച്ചിട്ട് ഞങ്ങൾ വായിക്കുന്നു, ഞങ്ങൾ വായിക്ക മാത്രം ചെയ്യുന്നു. വായിക്ക മാത്രം, ഒരു ഹദീസ് വായിക്ക മാത്രം ചെയ്യുന്നു, വ്യാഖ്യാനം ഇടുന്നില്ല. ഞങ്ങളുടേതായ ഒരു കയ്യിൽ നിന്ന് വിട്ടു പറയുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ നിങ്ങൾ അതിന് ബാക്ക്ഗ്രൗണ്ട് പറയുന്നു. ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു, ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞെങ്കിലും പണി ഇതല്ലാതാകുന്നില്ലല്ലോ, ഇത് വസ്തുത ഇതല്ലാതാകുന്നില്ലല്ലോ. എനിക്കേറെ പ്രിയപ്പെട്ടത് പെണ്ണും അത്തറുമാണ് എന്ന് പറയുന്ന പ്രവാചകന്റെ വാക്കെടുക്കുന്നു. ആ വാക്കെടുത്തിട്ട് പെണ്ണ് പെണ്ണല്ലാതാകുന്നുണ്ടോ, അത്ര അത്തറല്ലാതാകുന്നുണ്ടോ? സന്ദർഭം ഇത് മൈക്കൊള്ളട്ടെ. ഉമ്മൂഫായിയുടെ വിഷയം എന്താ? ആ പെണ്ണ് പെണ്ണല്ലാതാകുന്നുണ്ടോ? കുഞ്ഞു കുഞ്ഞല്ലാതാകുന്നുണ്ടോ? ആയിഷയുടെ വിഷയം എന്താ? ആയിഷയ്ക്ക് 6 വയസ്സെന്നുള്ളതിന് 16 വയസ്സാകുന്നുണ്ടോ? ഇല്ലല്ലോ. ഫാത്തിമയേക്കാൾ പ്രായം കുറവല്ലേ? അത് വ്യക്തിത്വം അങ്ങനെ അല്ലാതായി തീരുന്നുണ്ടോ? സൗദിക്ക് 63 വയസ്സല്ലേ? സൗദ സൗദി അല്ലാതാകുന്നുണ്ടോ? സൗദി ഉപേക്ഷിച്ച് കളഞ്ഞില്ലേ? അത് ഉപേക്ഷണം അല്ലാതാകുന്നുണ്ടോ? പിന്നെ സ്വീകരിക്കുന്നില്ലേ? അങ്ങനെ എത്ര എത്ര കാര്യങ്ങളാണ് ഞങ്ങൾ എണ്ണി എണ്ണി ചോദിക്കുന്നത്. സൈനബ്, സൈനബിന്റെ വിഷയമെടുത്താൽ സൈനബ് പരുമകന്റെ ഭാര്യ അല്ലാതായി തീരുന്നുണ്ടോ? വസ്തുത വസ്തുതയല്ലേ? അതിന്റെ സാഹചര്യം എന്തുമാകട്ടെ, ഇനി കൈവരിൽ കൊന്നു കളഞ്ഞ ആളുകളില്ലേ? ഞങ്ങൾ ഈ ചോദ്യം ഉന്നയിക്കുമ്പോൾ വസ്തുത അങ്ങനല്ല എന്ന് നിങ്ങൾ പറയില്ല എന്ന് ഞങ്ങൾക്കറിയാം. കാരണം ഇൻസിഡന്റ് എഴുതി വെച്ചിരിക്കുക, ഇവൻസ് എഴുതി വെച്ചിരിക്കുകയാണ്. അതും സ്വഹീഹായ ഹദീസുകൾ ഉദ്ധരിക്കുകയാണ്. സ്വഹീ അല്ലാത്ത ചില ഹദീസുകളെ ഞങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിന് കാരണം ഞങ്ങളാരുമല്ല ഹദീസ് എഴുതിയത്, നിങ്ങൾ പോരാടേണ്ടത് അവരോടാണ്. അതും ഞങ്ങൾ വായിച്ചു വിട്ടിട്ടേ ഉള്ളൂ, ഞങ്ങളുടെ വ്യാഖ്യാനം കൊടുത്തിട്ടില്ല. ഞങ്ങൾ എന്ത് വ്യാഖ്യാനിക്കണം? എന്തിനാണ് വ്യാഖ്യാനിക്കുന്നത്? ആ കിടക്കുന്ന കണ്ട അർത്ഥം മനസ്സിലാവൂലേ? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അത്രയും പെണ്ണുമാണ് എന്ന് പറയുന്നതിനകത്ത് എന്ത് വ്യാഖ്യാനം? സ്വന്തം ശരീരം പ്രവാചകരെ ദാനം ചെയ്യാൻ വരുന്ന സ്ത്രീകളെ കുറിച്ച് ഓർത്തപ്പോൾ എനിക്ക് ആത്മരോഷമുള്ളിൽ തലപൊക്കി എന്ന് സൈനബെന്ന് സോറി ആയിഷ പറയുന്നത് കേൾക്കുമ്പോൾ എന്തിന് ഞങ്ങൾ വ്യാഖ്യാനിക്കണം? ആയിഷ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, അതല്ലേ സത്യം? അപ്പോൾ ഞങ്ങൾ ഇതിങ്ങനെ പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് ഇനി നിൽക്കാൻ വയ്യ. സമൂഹത്തിന്റെ മധ്യേ നിന്നുകൊണ്ട് ഈ മനുഷ്യനെയും കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല. കളയാൻ പറ്റുമോ? പറ്റില്ല. കളയാൻ പറ്റാത്തതിന്റെ കാരണം എന്താ? ഇദ്ദേഹത്തെ പറഞ്ഞു പറഞ്ഞ് കിളത്തി നിങ്ങളെന്തോ സംഭവമാണ് എന്ന് പറഞ്ഞ് ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു. എന്നിട്ട് ഇപ്പൊ കൊണ്ടുനടക്കാൻ കൊള്ളാവോ? പറ്റില്ല. പണ്ട് ഈ പണം നോക്കിയിട്ട് തന്നെ തനിക്കൊപ്പം കൊണ്ടുനടക്കാൻ വയ്യാത്ത ഒരു സ്ത്രീയെ സുന്ദരനായ ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചു. കാശ് കിട്ടുമെന്നു കൊണ്ടുനടന്ന കാശിന്റെ പ്രൗഢി കഴിഞ്ഞപ്പോ ഈ പെണ്ണിനെ കൊണ്ടെങ്കിലും പോകുന്നില്ല. അവളെ വീട്ടിൽ വെച്ച് പൂട്ടിയേക്കുക, കാരണം ഒപ്പം കൊണ്ടുനടക്കാൻ കൊള്ളൂല എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഇതിലെ പറഞ്ഞു കടന്നു. മാനവരിൽ മഹോന്നതനാണ്, ശ്രേഷ്ഠനാണ്, ആനയാണ്, ചേനയാണെന്നൊക്കെ പറഞ്ഞിട്ട് അമീബയുടെ ശേഷിയില്ല. അതാണ് സത്യം. എന്ത് ക്വാളിറ്റി പ്രവാചകന്! 100 വട്ടം ഞങ്ങൾ ചോദിച്ചില്ലേ? 10,000 വട്ടം ആവർത്തിച്ചില്ലേ? അപ്പൊ ഇത്രയും ഞങ്ങൾ ചോദിച്ചപ്പോൾ ഇതിനൊന്നും മറുപടി ഇല്ലാതെ ഞങ്ങൾ പഴയ നിയമം തള്ളിക്കളഞ്ഞു. സാർ, ഇനി അതുകൂടെ നിങ്ങളോടൊന്നും മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മുഹമ്മദ് ഇസക്ക് കറക്റ്റ് അറിയാം എങ്ങനെയാണ് നമ്മള് പിന്നെ ക്രൈസ്തവർ പഴയ നിയമത്തെ കാണുന്നത്. കറക്റ്റ് അറിയാം. അതുകൊണ്ട് അറിയില്ലാത്ത ആരെങ്കിലും എന്റെ വാക്കുകൾ കേൾക്കുന്നെങ്കിൽ അവർക്ക് വേണ്ടി പറയട്ടെ, ഒറ്റ ക്രൈസ്തവനും ഓൾഡ് ടെസ്റ്റമെന്റ് കളയില്ല. അതെങ്ങനെ കളയാൻ പറ്റും? ഞങ്ങളുടെ ദൈവത്തിന്റെ വചനമല്ലേ? അതില് കൊല നടന്നിട്ടുണ്ട്, അതിന് ഞങ്ങൾ തള്ളി പറയില്ല. ദൈവത്താലുള്ള കേട്ടോ, ദൈവം ഇന്നും കൊല്ലുന്നുണ്ട്. കാരണം കോവിഡ് വന്ന് മരിക്കുന്നതും ആക്സിഡന്റ് മരിക്കുന്നതും ലോകത്തെങ്ങനെ മരിച്ചാലും അറിവ് ദൈവത്തിന്റെ ആണല്ലോ. അപ്പൊ ദൈവത്തിന്റെ അറിവ് കൂടാതെ ആരും ഇവിടെ മരിക്കുന്നില്ല. ദൈവം ഇന്നും കൊല്ലുന്നുണ്ട്. കാരണം അത് പരമാധികാരിയാണ്. മനുഷ്യനല്ലെങ്കിൽ കോടാനുകൂടി വയസ്സോടെ ഭൂമി ജീവിക്കത്തൊന്നുമില്ല. പല പ്രായത്തിലുള്ളവർ മരിക്കുന്നു, ദൈവം കൊല്ലുന്നുണ്ട്, ആര് പറഞ്ഞില്ലെന്ന്. പക്ഷേ ഞങ്ങൾ എന്തിനെയാണ് എതിർത്തത്? ഏത് തരം കൊലയാണ് എതിർത്തത്? ബൈബിളിൽ കാണുന്ന കൊലകൾ മുഴുവൻ പൊളിറ്റിക്കൽ പർപ്പസിന് വേണ്ടിയാണ്. ഇവിടെ ആരോ അത് പറഞ്ഞു കഴിഞ്ഞു. റിലീജിയന് വേണ്ടി, കൺവേർഷന് വേണ്ടി എവിടെയും കൊന്നിട്ടില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സാധിച്ചെടുക്കാം, സ്ഥാപിച്ചെടുക്കാം. അതാണ് ചെയ്യേണ്ടത്. അതല്ലേ ഐഡിയോളജിക്കലി ഒരു കാര്യം പറയുന്നിടത്ത് വേണ്ടത്? എവിടെയാണ് ബൈബിളിൽ നിങ്ങൾ ഞങ്ങളുടെ മതം സ്വീകരിക്കുക, മതം യഹോവയ്ക്കാകുന്നത് വരെ വെട്ടുക, കൊല്ലുക, തലങ്ങും വിലങ്ങും വെട്ടുക, ഇത് വല്ലതും ഉണ്ടോ? അങ്ങനെ വല്ലതും കാണുന്നുണ്ടോ? പൊളിറ്റിക്കലാണ്, പൊളിറ്റിക്കലി പറഞ്ഞൊരു കാര്യം. പൊളിറ്റിക്സ് ഇല്ലാത്ത ന്യൂ ടെസ്റ്റമെന്റൽ ക്രൈസ്തവരോട്
കൊല്ലാനും വെട്ടാനും പറയില്ല, കാരണം ഞങ്ങൾക്ക് രാഷ്ട്രമില്ല, ഞങ്ങൾ ഡിഫൻസിൽ ആകേണ്ട കാര്യം വരുന്നില്ല, ആയുധം എടുക്കേണ്ട അന്തരീക്ഷം വരുന്നില്ല, കാരണം ഞങ്ങൾക്ക് ലോകവ്യാപകമായ യൂണിവേഴ്സലായ ഒരു നിയമം തന്നു, ഞങ്ങൾ കോസ്മോപൊളിറ്റൻ സിറ്റിസൺസ് ആണ്, സാർവവ്യാപകമായി ഉലകത്തെ മുഴുവൻ ഒന്നായി കാണുന്ന ആ ബോധമാണ് ക്രിസ്ത്യൻസിൻ്റെത്. ക്രിസ്ത്യൻ ചിന്ത എങ്ങനെയാണ്? അല്ലാതെ ഏതെങ്കിലും ഭൂമിയുടെ ഒരു വട്ടത്ത് ഒരു ചെറിയ പോയിന്റിൽ മാത്രമുള്ള സാധനത്തിന്റെ പേരല്ല ക്രിസ്ത്യാനിറ്റി. ലോകത്തിന്റെ എല്ലായിടത്തും അവിടെയുണ്ട്. നാളെ ഒരിക്കൽ മനുഷ്യൻ ചന്ദ്രനിൽ കാല് കുത്തിയിട്ട് കാല് കുത്തിയ മനുഷ്യൻ അവിടെ നാളെ ഒരു സ്ഥാപനം ഉണ്ടാക്കിയാൽ അവിടെയും ചെല്ലും ക്രിസ്ത്യാനിറ്റി. അതാണ് ക്രിസ്ത്യാനിറ്റിയുടെ സ്വഭാവം. അതുകൊണ്ട് ഞങ്ങൾക്ക് ലോകത്തെല്ലായിടത്തും ഒറ്റ പ്രമാണമേ ഉള്ളൂ, ഒറ്റ എത്തിക്ഷേ ഉള്ളൂ, ഒറ്റ കാഴ്ചപ്പാടേ ഉള്ളൂ വാളിനെ കുറിച്ച്, ആയുധത്തെ കുറിച്ച്. ഇനി മറ്റൊന്ന്, പഴയ നിയമത്തിൽ ആയുധം എന്തിയ യഹോവ യേശു ക്രിസ്തു ആണോ എന്നാണ് ചോദ്യം. അത് ഏതു രൂപത്തിൽ മനസ്സിലാക്കിയാലും ഒന്ന് ഒന്ന് ഗ്രഹിച്ചുകൊള്ളുക, പഴയ നിയമത്തിൽ യേശു ക്രിസ്തു ആയുധം ഏന്തിയെന്നോ ഇല്ലെന്നുള്ളത് അവിടെ നിൽക്കട്ടെ. യഹോവ എന്തിയാലും അതിന്റെ റെസ്പോൺസിബിലിറ്റി ഞങ്ങൾക്കുണ്ട്, ക്രൈസ്തവർക്കുണ്ട്, ആരാതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത്. പക്ഷെ ഒരു ഫാക്റ്റ് ചോദിക്കുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് പറയുകയാണ് ചെയ്യുന്നത്. യേശു ആണോ പഴയ നിയമത്തിൽ യുദ്ധം ചെയ്ത്? അല്ല, ഉത്തരവ് തന്നെയാണ്, യേശു അല്ല. കാരണം നാം അറിയുന്ന യേശു ഒരു മനുഷ്യൻ എന്ന നിലയിൽ യേശുവിന്റെ പ്രത്യക്ഷതയും ഇടപെടലും എല്ലാം കാണുന്നത്, യേശുവിന്റെ ജഡത്തിലെ അവതരണം കാണുന്നത്, അതല്ലെങ്കിൽ ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ് അത് കാണുന്നത് വേദലഗേമിലെ ജനനം മുതലാണ്. വീണ്ടെടുപ്പാണ് യേശുവിന്റെ ജഡധാരണത്തിന്റെ ലക്ഷ്യം. യേശു ജഡത്തിൽ വന്നത് വീണ്ടെടുപ്പിന് വേണ്ടിയാണ്. വീണ്ടെടുപ്പിന് വേണ്ടി വന്ന യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തിയാണ് പുതുനിയമം എന്ന് പറയുന്നത്. ആ പുതുനിയമത്തിൽ കലഹമില്ല, യുദ്ധമൊന്നുമില്ലാത്തൊരു നവലോകം യേശു വിവക്ഷിച്ചു. അതിന്റെ അർത്ഥം പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന ആ കാലത്തെയല്ല യേശു തള്ളിക്കളഞ്ഞെന്നല്ല, മറിച്ച് യൂണിവേഴ്സലായ ഒരു നിബന്ധനയാണിത്. എന്നാൽ ഇസ്രയേൽ എന്ന രാഷ്ട്രത്തിന് വേണ്ടി കൊടുത്ത രാഷ്ട്രീയപരമായ നിബന്ധനകളാണ് ഓൾഡ് ടെസ്റ്റമെന്റിൽ കിടക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടോ? ഉണ്ട്. ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ അതിനകത്ത് കുഴപ്പം? ഞങ്ങളുടെ ദൈവമാണ് ചെയ്തത്, ഞങ്ങളുടെ ദൈവമായ കർത്താവാണ് ചെയ്തത്. അവിടെ ആ ട്രിനിറ്റി വിശ്വസിക്കുന്ന ആളുകൾക്ക് അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നു നന്നായിട്ട് തന്നെ. യഹോവയായ ദൈവം ഓൾഡ് ടെസ്റ്റമെന്റിൽ തന്റെ പ്രവൃത്തി തന്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്, ഞങ്ങൾക്കതിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവിടെ ദൈവം അഹങ്കാരികളെ ശിക്ഷിച്ചിട്ടുണ്ട്, അവിടെ ശക്തമായ ഏറ്റുമുട്ടൽ നടന്നിട്ടുണ്ട്. അതൊന്നും ദൈവത്തെ തന്റെ നാമത്തെ നിങ്ങൾ വിശ്വസിക്കണമെന്ന് പറഞ്ഞ അടിച്ചേൽപ്പിച്ച ഇസ്ലാമിന്റെ മതപരിവർത്തനമല്ല. അത് മനസ്സിലാക്കിക്കൂ. അതേ ദൈവം ഇന്നും കൊല്ലുന്നുണ്ട്. ഇന്ന് ലോകത്ത് നടന്ന സകല മരണവും ദൈവം അറിഞ്ഞിട്ടാണ്, കോവിഡ് ദൈവം അറിഞ്ഞിട്ടാണ് സംഭവിച്ചിരിക്കുന്നത്, അതെല്ലാം ദൈവം അറിഞ്ഞിട്ടാണ്. കാരണം ഭൂമിയിൽ നിന്ന് നിശ്ചിത ഘട്ടം കഴിയുമ്പോൾ ഒരു തലമുറ മാറി അടുത്ത തലമുറ വരണം, ദൈവത്തിന്റെ മരണത്തെ കുറിച്ച് പദ്ധതിയുണ്ട്. അതിൽ ഉത്തരവാദിത്വം ഇല്ലെന്ന് ആര് പറഞ്ഞു? ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ യേശു ക്രിസ്തു ആണോ ആ കൊലയെല്ലാം നടത്തിയതെന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തു അല്ല. കാരണം യേശു ക്രിസ്തു എന്ന വ്യക്തി യഹോശുവ വെളിപ്പെട്ടു വരുന്നത് ന്യൂ ടെസ്റ്റമെന്റിലാണ്, ഓൾഡ് ടെസ്റ്റമെന്റിലല്ല. എന്നാൽ യഹോശുവയുടെ സാന്നിധ്യം ഓൾഡ് ടെസ്റ്റമെന്റിൽ പലയിടങ്ങളിലുണ്ട്, പല സന്ദർഭങ്ങളിലുണ്ട്. യഹോശുവ പല രൂപത്തിൽ പലയിടങ്ങളിൽ യേശു ക്രിസ്തു എന്ന ദൈവപുത്രനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ ഓൾഡ് ടെസ്റ്റമെന്റിലുണ്ട്, യേശു ക്രിസ്തു ഓൾഡ് ടെസ്റ്റമെന്റിലുമുണ്ട്. പക്ഷെ ആക്ടിവിറ്റി അവിടെ ചെയ്തത് നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യത്തിൽ, കർത്താവിന്റെ വചനത്താൽ, കർത്താവിന്റെ ആജ്ഞയാലും ഒക്കെ സംഭവിച്ചതാണ്. അതിന് വൈക്കേരിയസ് റെസ്പോൺസിബിലിറ്റി വേണമെങ്കിലും ഉണ്ട്, അങ്ങനെയും പറയാം. ആര് പറഞ്ഞാലൊന്നും ഇല്ലെന്ന്? ഞങ്ങൾക്ക് ഇവിടെ തള്ളാൻ പറ്റുന്നേ? ഞങ്ങളതൊന്നും തള്ളിയിട്ടില്ല. പക്ഷേ ഒരിക്കലും ഖുറാനിലെ അക്രമങ്ങളും ബൈബിളിൽ പറയുന്ന യുദ്ധങ്ങളും ഒരുപോലെയല്ല. ഏത് നിരീശ്വരന്മാരോടും ഞങ്ങൾ ഇത് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. അവിടെ ഞങ്ങൾക്ക് വെളിപ്പിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ പോയിട്ട് കോൺടസ്റ്റ് നോക്കുന്നു പറയേണ്ട ആവശ്യമില്ല. കാരണം പാതി നിർത്തുന്നുണ്ടെന്നാ പറയും, ഒരു വചനത്തിന്റെ പാതി എടുത്തുണ്ടെന്നാ മുമ്പും മുമ്പും വായിക്കാൻ മതി, അത് നിർബന്ധമാണ്. അല്ലാതെ അവിടെ വന്നിട്ട് ഞങ്ങൾ അതിനകത്ത് സംസാരിക്കില്ല. ഒരു എക്സാമ്പിൾ പറയാം, ഉപ്പു താഴൂരിൽ വെച്ച് ദാവീദ് 12,000 പേരെ സംഹരിച്ചു. വചനത്തിലുണ്ട് ദാവീദാണ് സംഹരിച്ചത്. അത് ജസ്റ്റിഫൈ ചെയ്യാൻ കാരണം ഹീസ് എ കിങ്, രാജാവാണത്. ശൗല് വെട്ടിയാൽ അല്ലെങ്കിൽ അധികാരപ്പെടുത്തിയ ഒരു സൈനിക മേധാവിയോ രാജാവോ വാറുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരാക്രമണത്തെ അല്ലെങ്കിൽ ആയുധം കൊണ്ടുള്ള ഏറ്റുമുട്ടലിലേ ഞങ്ങൾ എവിടെയും അപലപിച്ചിട്ടില്ല, അത് മോശമാണെന്ന് പറഞ്ഞിട്ടില്ല, പറയാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. അതുപോലെ തന്നെ ഒരു ജനതയുടെ, നൊമാഡിക്കായ ഒരു ജനതയുടെ സ്വസ്ഥതയ്ക്ക് വേണ്ടിയുള്ള യാത്രാ മധ്യേ നേരിടുന്ന പ്രതിബന്ധങ്ങളെ അവർ സൈനികമായി നേരിട്ടിട്ടുണ്ട്. ഇതിനെ ഒന്നുമല്ല ഞങ്ങൾ വിമർശിച്ചത്. പിന്നെന്താ, ഇതിനെല്ലാം ശേഷം ഏതാണ്ട് 400 കൊല്ലം കൂടി കഴിഞ്ഞ് സ്ഥാപിതമായ പുതിയ നിയമം, ഈ വ്യവസ്ഥകൾക്കെല്ലാം ശേഷം അങ്ങനെ വന്ന യേശു ക്രിസ്തു വിഭാവനം ചെയ്ത ഒരു ലോകത്തുകൂടിയാണ് ഞങ്ങളുടെ യാത്ര. ഇസ്രയേൽ എന്ന ഒരു രാഷ്ട്രത്തോട് ദൈവം ഇടപെട്ട സംഭവ പരമ്പരകളുടെ വെളിച്ചത്തില് ഞങ്ങൾ ഇനി അതിൽ മനുഷ്യൻ ചെയ്ത തെറ്റ് ആവർത്തിക്കാതിരിക്കണം, ദൈവത്തിന്റെ നീതി നിർവഹിക്കുകയും വേണം. ഉദാഹരണം, ദാവീദ് അവിടെ തെറ്റ് ചെയ്തു, ആ തെറ്റ് പുതുനിയമ വിശ്വാസി ചെയ്യാതിരിക്കണം. ദാവീദ് ചെയ്ത് ശരിയുണ്ട്, ആ ശരി ചെയ്യുകയും വേണം. സോളമന് പറ്റിയ അമളികളും അബദ്ധങ്ങളും ഉണ്ട്, അത് ഞങ്ങൾക്ക് പറ്റാതിരിക്കുകയും അദ്ദേഹത്തിന്റെ ശരികളുണ്ട്, അത് ഞങ്ങൾ ചെയ്യുകയും വേണം. തെറ്റ് പറ്റാത്തവൻ ഒരുവനേ ഉള്ളൂ, അത് ദൈവമാണ്. ആ വെളിച്ചത്തിൽ സ്ഥാപിക്കപ്പെട്ട പുതുനിയമം പഴയ നിയമത്തിന്റെ സകല റിക്വയർമെന്റ്സും പൂർണ്ണമായി എഗ്രി ചെയ്തിട്ട് ന്യൂ ടെസ്റ്റമെന്റ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സ്ഥാപിച്ചു. ഞങ്ങൾ അതിന്റെ വെളിച്ചത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാരണത്തിന് വേണ്ടി തള്ളിപ്പറയേണ്ട യാതൊരു ബാധ്യതയും യാതൊരു ആവശ്യകതയും ഇല്ല.
ഞങ്ങൾ പിന്നെ വിമർശിക്കുന്നതോ വിമർശിക്കുന്നതിന്റെ മാനദണ്ഡം ഈ 400 വർഷത്തിന് ശേഷം രൂപപ്പെട്ട പുതു നിയമം അവിടെ നിന്ന് 600 കൊല്ലം സഞ്ചരിച്ച ശേഷം ഒരു മനുഷ്യൻ വന്നിട്ട് യൂണിവേഴ്സലായിട്ട് മാനവ സമൂഹത്തെ മുഴുവൻ ശിലായുഗത്തേക്കാൾ അധപ്പതിച്ച ജാഹിലിയ കാലഘട്ടത്തെക്കാൾ മോശമായ ഒരു തലത്തിലേക്ക് മനുഷ്യരാശിയെ തിരിച്ചു വിളിക്കുന്നു, പ്രാകൃതമായ ഒരു ലോകത്തിലേക്ക് തിരിച്ചു വിളിക്കുന്നു. ഞങ്ങൾ അതിനില്ലെന്നേ പറഞ്ഞുള്ളൂ, ഞങ്ങൾക്ക് വേറെ യാതൊരു കാര്യവുമില്ല, ഞങ്ങൾ അതിന് തയ്യാറില്ല, ഞങ്ങൾക്ക് ഈ മാനവരിൽ മഹോന്നതനെ ചുമക്കേണ്ട ഗതികേടില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരാളെ ജസ്റ്റിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് ഇതിനെ കൊണ്ടുനടക്കാൻ പറ്റത്തില്ല, ഞങ്ങൾക്കിത് അറപ്പും വെറുപ്പും ഉളവാക്കുന്ന കാര്യമാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അള്ളാഹുവിനെ ആവശ്യമില്ല. നോക്കണം, തന്റെ പ്രവാചകന്റെ ഇഷ്ടത്തിന് പെണ്ണിനെ സപ്ലൈ ചെയ്യുന്ന ഒരു പ്രവാചകനെ, ഒരു അള്ളാഹുവിനെ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഒരു ഗോത്രദേവൻ മാത്രമായിരുന്ന അള്ളാഹുവിനെ പിടിച്ചു പ്രപഞ്ചനാഥനാക്കിയിട്ട് അത്തരം വിവരക്കേടുകൾ മാത്രം പറയാൻ വേണ്ടി തന്റെ പ്രവാചകനെ ഉപയോഗിക്കുന്ന ഒരു അള്ളാഹുവിനെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയാൻ ഞങ്ങൾക്ക് അവകാശമില്ലേ? അതേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ഇത് ഹിന്ദുക്കളെയും ക്രൈസ്തവരെയും അടിച്ചേൽപ്പിക്കാൻ വന്ന ഘട്ടത്തിലാണ് ഞങ്ങൾ പ്രതിരോധിച്ചത്, ഞങ്ങൾ എതിർത്തത്, ഞങ്ങൾ ഇന്നും അതാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, ഞാനോ അല്ലെങ്കിൽ ബിജുവോ അതല്ലെങ്കിൽ സെബാസ്റ്റ്യനോ അല്ലെങ്കിൽ ആർക്കയോ പരേതനായ ആർക്കയോ ഇവിടെ ആരുമോ ഓൾഡ് ടെസ്റ്റമെന്റിനെ തള്ളില്ല, തള്ളാൻ ഞങ്ങൾക്കാവില്ല. ഇനി വേണമെങ്കിൽ ഓൾഡ് ടെസ്റ്റമെന്റിനെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് ഒത്തിരി നമ്മൾ നടത്തിയതാണ്, അതേക്കുറിച്ച് കൃത്യം മറുപടി നമ്മൾ വീണ്ടും കൊടുക്കുന്നതാണ്. അതിനുവേണ്ടി റൂം നമുക്ക് തുറക്കാം. ഇവിടെ മുഹമ്മദ് ഈസമാരുടെ നിരാശ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു, പക്ഷേ വി ആർ ഹെൽപ്ലെസ്, ഞങ്ങൾ നിസ്സഹായരാണ്. കാരണം ഒന്നുകൂടി ഇങ്ങനെ പറഞ്ഞ് ആവർത്തിക്കുന്നു, അറേബ്യൻ മരുപ്പരപ്പിലെ മുഴുവൻ അത്തറിട്ട് പൂശിയാലും ദുർഗന്ധം മാറാത്ത, യാതൊരു സദാചാര ബോധവും ഇല്ലാത്ത, നീതിനിഷ്ഠയും ഇല്ലാത്ത, പെണ്ണിനും അത്തറിനും വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ച, സുഗലോലുപതയുടെ മണ്ഡലത്തിലെ കൂടെ മാത്രം സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗോത്രദേവനെ പിടിച്ചിട്ട് വിശ്വനാഥനാക്കി മാറ്റിക്കൊണ്ട് വ്യാജം മാത്രം പടച്ചുവിട്ട ഒരു പ്രവാചകന്റെ അനുഗാമിക്ക് ഇതിൽ പരം വളരാൻ സാധിക്കില്ല, ഇതിൽ പരം മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. അദ്ദേഹത്തിന് പറ്റിപ്പോയ ഈ അമളിയും അബദ്ധവും തിരുത്താൻ വേണ്ടിയിട്ട് ഇനിയും അവസരമുണ്ട്. അവസരം മറ്റൊന്നുമല്ല, മനം തിരിഞ്ഞു വരിക. മുഹമ്മദ് ഈസമാർക്ക് ഇപ്പോൾ അവകാശതാബോധം തോന്നുന്നുണ്ട്, മുംബൈ ഉള്ള ഇസ്ലാമിയൻ അത് തോന്നുമെങ്കിൽ, യുവാക്കൾക്ക് അത് തോന്നുമെങ്കിൽ, പരമ്പരാഗതമായിട്ടുള്ള ഇസ്ലാമിക സമൂഹത്തിൽ ജനിച്ചു വളർന്നവർക്ക് പ്രവാചകനെ പറ്റി അപകർഷതാബോധം തോന്നുമെങ്കിൽ മുഹമ്മദ് ഈസയ്ക്ക് എത്രയധികം അതാണ് സംഭവിച്ചിരിക്കുന്നത്. ആ യാഥാർത്ഥ്യം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. നന്ദി, നമസ്കാരം.